സിക്കാ വൈറസ് നേരിടാൻ സർക്കാർ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. സിക്കാ ഗുരുതരമായി ബാധിക്കുന്ന ഗർഭിണികളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന. 5 മാസമായ ഗർഭിണികൾക്ക് പനിയുണ്ടെങ്കിൽ സിക്കാ പരിശോധന നിർബന്ധമാക്കി. ഒരാൾക്ക് സിക്ക കൂടി സ്ഥിരീകരിച്ചതോടെ സിക്ക ബാധിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് 14 ആയിരിക്കുന്നു. ജിതിൻ ചന്ദ്രൻ വിവരങ്ങളുമായി. ജിതിൻ, സിക്ക ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ പടരുന്നുണ്ടോ? എന്താണിപ്പോൾ ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം? സ്മൃതി, സംസ്ഥാനത്ത് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടുകൂടി ഇന്ന് ജില്ലകളുടെ യോഗം വിളിച്ച്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം വിളിച്ച് ആരോഗ്യമന്ത്രി പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുകയായിരുന്നു. രാവിലെ നടന്ന യോഗത്തിലാണ് സിക്കയെ പ്രതിരോധിക്കാനായി ഒരു കർമ്മപദ്ധതി ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. എല്ലാ ആശുപത്രികൾക്കും എല്ലാ ജില്ലകൾക്കും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സിക്ക ബാധിച്ചാൽ അത് കൂടുതൽ ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ കൂടുതൽ അപകടാവസ്ഥ ഉണ്ടാക്കുക ഗർഭിണികൾക്കാണ്. ഗർഭിണികളിൽ സിക്ക ബാധിച്ചാൽ അത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യത്തിനും തലച്ചോറിനെ ബാധിക്കുന്ന അടക്കം അസുഖങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഗർഭിണികളിലെ പരിരക്ഷയ്ക്കായാണ് ആദ്യം ഈ കർമ്മപദ്ധതി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ 5 മാസം വരെ ഗർഭാവസ്ഥയിലുള്ളവരെ ഉള്ളവർക്ക് പനി കണ്ടാൽ, പനി ലക്ഷണമുണ്ടായാൽ അവരിൽ സിക്ക പരിശോധന നടത്താൻ എല്ലാ ജില്ലകൾക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഗർഭിണികൾക്ക് എല്ലാവർക്കും ഈ പനിയോ മറ്റ് സിക്ക ലക്ഷണങ്ങളോ ഉണ്ടായാൽ പരിശോധന നടത്തണം എന്നതാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ചവർ താമസിച്ച സ്ഥലങ്ങൾ, അവർ സഞ്ചരിച്ച സ്ഥലങ്ങൾ തുടങ്ങിയവ ഉടൻ തന്നെ കണ്ടെത്തും. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തും. ഈ പ്രദേശങ്ങളിൽ ഈഡിസ് കൊതുകുകളുണ്ടോ എന്നും ഈ ഈഡിസ് കൊതുകുകളുടെ സാമ്പിളും പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് രോഗബാധ ഉണ്ടോ എന്നത് പരിശോധിക്കുകയാണ് ആരോഗ്യവകുപ്പ് പ്രാഥമികമായി ചെയ്യുന്നത്. അതിൻ്റെ ആദ്യപടിയായി ഈ രോഗബാധിതർ താമസിച്ച പ്രദേശങ്ങളും അവരുടെ യാത്രാ ചരിത്രവും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. സിക്ക പരിശോധനയ്ക്കുള്ള പരിശോധനാ സൗകര്യം, ലാബ് സൗകര്യം എല്ലാ ജില്ലകളിലും വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ RT-PCR പരിശോധനയിലൂടെ തന്നെ സിക്ക കണ്ടെത്താനാകും. RT-PCR പരിശോധനാ സൗകര്യം സംസ്ഥാനത്തുണ്ട്. എന്നാൽ ഈ സിക്ക പരിശോധനയ്ക്കുള്ള കൂടുതൽ പരിശോധന കിറ്റുകൾ എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ സംസ്ഥാനത്തെ പല ലാബുകളിലും, ഈ പ്രധാനപ്പെട്ട ലാബുകൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ലാബ്, ആലപ്പുഴ NIV തുടങ്ങിയവിടങ്ങളിൽ ഈ പരിശോധന കിറ്റ് എത്തും എന്നാണ് അറിയുന്നത്. ഇങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന കിറ്റുകൾ എത്തിച്ചുകൊണ്ട് സിക്ക പരിശോധനയ്ക്കുള്ള സൗകര്യം എല്ലാ ജില്ലകളിലും ഉണ്ടാക്കുമെന്നതും ആരോഗ്യവകുപ്പ് ഇന്നത്തെ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് എല്ലാ ആശുപത്രികളിലും ഈ പരിശോധനാ സൗകര്യം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നും ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ആശുപത്രികളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഡ്രൈഡേ ആചരണത്തിന് നേരത്തെ തന്നെ സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് ഡ്രൈഡേയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് വരും ആഴ്ചകളിൽ തുടരാനും ശക്തമാക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പരിശീലന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഊർജിതമാക്കാനും ഇന്നത്തെ രാവിലെ വിളിച്ച DMO യോഗത്തിൽ തീരുമാനിച്ചു. എന്തായാലും സിക്ക കോവിഡിന് പുറമെ സിക്ക കൂടി സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങളെ വിലയിരുത്തുന്നത്. കോവിഡിനെയും സിക്കയെയും ഒരുമിച്ച് പ്രതിരോധിക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് മുൻപിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ